സാർ, പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി അങ്ങ് കുറേയേറെ സ്കൂളുകൾക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് പലതും പൂർത്തീകരിക്കാതെയും പണി തുടങ്ങാതെയും ഒക്കെ കിടക്കുന്നുണ്ട്. അങ്ങനെ പരിശോധിക്കണം. സാറിൻ്റെ ചോദ്യം, സാർ, SSLC അടക്കമുള്ള പൊതു പരീക്ഷകളിൽ വിജയ ശതമാനം കൂട്ടുക എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു തലം നമുക്ക് സംസ്ഥാനത്തൊട്ടാകെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി. അതിനൊരു മാറ്റം വരുത്തണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് അങ്ങ് അദ്ദേഹം തങ്ങളുടെ ഒരു പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. SSLC അടക്കമുള്ള അത്തരം പൊതുപരീക്ഷകളിൽ കുട്ടികൾക്ക് നിർബന്ധമായ ആ ഒരു നിശ്ചിതമായ മാർക്ക് കരസ്ഥമാക്കണം എന്ന തലത്തിലേക്ക് ഒരു മാറ്റം വരുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്ദേശിക്കുന്നുണ്ടോ? അതിലൂടെ കുട്ടികളുടെ പാഠ്യ പ്രവർത്തനങ്ങളിൽ ഉന്നതി ഉണ്ടാകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? യെസ് മിനിസ്റ്റർ. സാർ, അങ്ങ് ഇവിടെ പറഞ്ഞത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. നമ്മൾ സഭ ഒന്നാകെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടും ഒക്കെ തന്നെ സംസാരിച്ചിരുന്ന ഒരു വിഷയമാണ്. നമ്മുടെ മുന്നിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 1 മുതൽ 9-ാം ക്ലാസ് വരെ ഓൾ പ്രൊമോഷനാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു തീരുമാനപ്രകാരമാണ് അങ്ങനെ ഒരു ഓൾ പ്രൊമോഷൻ രീതിയിലേക്ക് പോയത്. ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആ തീരുമാനം പിൻവലിച്ചെങ്കിലും വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ട് കേരള ഗവൺമെൻറ് ആ തീരുമാനം പിൻവലിച്ചില്ല. ഇപ്പോൾ 1 മുതൽ 9-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൾ പ്രൊമോഷൻ രീതിയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. സാർ, ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം, SSLC പരീക്ഷ എന്നതിൽ അങ്ങ് സൂചിപ്പിച്ച പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, SSLC പരീക്ഷയ്ക്ക് നിലവിൽ 1.5 മണിക്കൂർ ദൈർഘ്യമുള്ളതും 2.5 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ 2 തരം പരീക്ഷകളാണ് ഇപ്പോൾ നടക്കുന്നത്. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയ്ക്ക് 100 മാർക്കിൻ്റെ ചോദ്യമാണ്. അതിൽ 20 മാർക്കിൻ്റെ ചോദ്യം നിരന്തര മൂല്യനിർണ്ണയത്തിന് വേണ്ടി അധ്യാപകന് തന്നെ കൊടുക്കാൻ കഴിയുന്നതാണ്. ഒരു മാനദണ്ഡമില്ല സാർ. അപ്പോൾ ഏത് അധ്യാപകന് ഏത് കുട്ടിക്ക് 20 മാർക്ക് കൊടുക്കാം, ബാക്കി അവശേഷിക്കുന്നത് ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത് 80 മാർക്കിന് മാത്രമാണ്. യെസ് പെട്ടെന്ന് പ്ലീസ് സാർ, 80 മാർക്കിന് മാത്രമാണ് ഉത്തരം എഴുതേണ്ടത്. അങ്ങനെ 80 മാർക്കിന് ഉത്തരം എഴുതിയാൽ ആ കുട്ടിക്ക് എൺപത് മാർക്കിന് പരീക്ഷ എഴുതുന്ന കുട്ടിക്ക് 10 മാർക്കിൻ്റെ ഉത്തരം കൂടി എഴുതിയാൽ മതി സാർ. 10 മാർക്കിൻ്റെ ശരി ഉത്തരം കൂടി എഴുതിയാൽ നേരത്തെ കൊടുത്ത 20 ഇതും കൂടെ ചേർക്കുമ്പോൾ 30 മാർക്കായി മാറും ആ കുട്ടി പാസ്. 50 മാർക്കിൻ്റെ പിന്നെ ചോദ്യം, ആ ചോദ്യത്തിലാണെങ്കിൽ 10 മാർക്ക് അധ്യാപകന് സംഭാവന ചെയ്യാം സാർ, ബാക്കി 5 മാർക്കിന് ഉത്തരം എഴുതിയാൽ മതിയാ സാർ ആ കുട്ടി ജയിക്കുന്നു. 5 മാർക്കിന് എഴുതിയാൽ മതി. നമുക്ക് ഈ രീതിക്ക് നമുക്ക് സംയുക്തമായിട്ട് സഭ തീരുമാനിച്ച് തന്നെ ഒരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. എന്ന് മാത്രമല്ല സാർ, നമുക്ക് സബ്ജക്റ്റിൻ്റെ മിനിമം മാർക്ക് ഏർപ്പെടുത്തണം. സബ്ജക്റ്റിൻ്റെ മിനിമം മാർക്ക് ഏർപ്പെടുത്തുമ്പോൾ അധ്യാപകരും സജീവമാവും, PTA സജീവമാവും, കുട്ടികളും സജീവമാവും, രക്ഷകർത്താക്കളും സജീവമാവും എന്ന് മാത്രമല്ല സാർ, ഇന്നിപ്പോൾ ദേശീയാടിസ്ഥാനത്തിൽ 10 വരുന്ന ദേശീയ മത്സര പരീക്ഷ നടക്കുകയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ എൻട്രൻസിലൂടെയാണ് പ്രവേശന മത്സര പരീക്ഷകളിലൂടെയാണ് നമ്മുടെ കുട്ടികൾ ദേശീയാടിസ്ഥാനത്തിൽ നടക്കുന്ന മത്സര പരീക്ഷകളിൽ മുന്തിയ സ്ഥാനത്ത് എത്തണമെങ്കിലും അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും നമ്മുടെ കുട്ടികളുടെ സാന്നിധ്യം ഉറപ്പാക്കണമെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ സബ്ജക്റ്റ് മിനിമം ഉണ്ടാവണം. സാർ, എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടാണ് SSLC പരീക്ഷ നടത്തുന്നത്? റിസൾട്ട് വരുന്ന 99.5 സോ ആണ് റിസൾട്ട് വരുന്നത്. സാർ, ഒരു ഗവൺമെൻറ്റും തീരുമാനിക്കില്ല. ഒരു 10% റിസൾട്ട് കുറഞ്ഞാൽ പത്രക്കാർ എഴുതും ആ ഈ ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമാണ്, വിദ്യാഭ്യാസ മന്ത്രിയുടെ കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ സ്ഥിതി വരും. സാർ, അതുകൊണ്ട് നമുക്ക് മിനിമം മാർക്ക് കുട്ടികൾക്ക് കിട്ടത്തക്ക രൂപത്തിലുള്ള സംവിധാനം ഉണ്ടാവണം. അതിന് അധ്യാപകർ അതനുസരിച്ച് പരിശീലിപ്പിക്കണം. എല്ലാ നിലയിലും ആ നില കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ആലോചന നടത്തണം. ഒരു വിദ്യാഭ്യാസ കോൺക്ലേവ് സംഘടിപ്പിച്ചിരുന്നു സാർ. കരിക്കുലം കമ്മിറ്റി മെമ്പർമാരും വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരും പിന്നെ അധ്യാപകരും അധ്യാപക സംഘടനാ നേതാക്കന്മാരും എല്ലാം വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരെല്ലാം പങ്കെടുത്തിരുന്നു. അവരെല്ലാം തത്വത്തിൽ ഇതിനോട് യോജിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. നമുക്ക് അത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. സാർ, ഹയർ സെക്കൻഡറിയുടെ കാര്യം പറഞ്ഞല്ലോ, അങ്ങ് അധ്യാപകനും കൂടെയാണല്ലോ. സാർ, 15 വർഷമായി ഹയർ സെക്കൻഡറിയുടെ പാഠപുസ്തകം പരിഷ്കരിച്ചിട്ട്. 15 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും.
ഇപ്പൊ നമ്മളിപ്പോ പരിഷ്കരിച്ച പാഠപുസ്തകം പത്ത് വർഷത്തിന് മുമ്പ് പരിഷ്കരിച്ച പാഠപുസ്തകമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്ന അതിനെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷത്തിന്റെയൊക്കെ പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.